കേന്ദ്ര വനം മന്ത്രാലയം ഏലം കൃഷി ചെയ്യുന്നതടക്കമുള്ള സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുള്ള ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടത്തുന്ന വിവരം ഗൗരവമായി കാണണമെന്ന് സിപിഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ. ഏലം മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പുറ്റടി സ്പൈസസ് പാർക്കിന് മുമ്പിൽ സംഘടിപ്പിച്ച ശയന സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏലം കൃഷി ചെയ്യുന്ന ഒരു തുണ്ട് ഭൂമി പോലും ഏത് വനവൽക്കരണത്തിന്റെ പേരിലായാലും ഏറ്റെടുക്കാൻ കിസാൻ സഭയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അനുവദിക്കില്ലെന്നും സലിംകുമാർ പറഞ്ഞു. സത്യാഗ്രഹത്തിന് മുന്നോടിയായി പുറ്റടി വില്ലേജ് കവറിൽ നിന്നും നിരവധി പ്രവർത്തകരും കർഷകരും അണിനിരന്ന പ്രകടനം ടൗൺ ചുറ്റി സ്പൈസസ് പാർക്കിന് മുന്നിൽ സമാപിച്ചു. കർഷകരിൽ നിന്നും 1500 രൂപ കിലോയ്ക്ക് താങ്ങുവില നിശ്ചയിച്ച് ഏലയ്ക്ക സ്പൈസസ് ബോർഡ് വാങ്ങുക, വളം, കീടനാശിനി എന്നിവയ്ക്ക് 50% സബ്സിഡി നിരക്കിൽ കർഷകർക്ക് നൽകുക, ഏലയ്ക്കായുടെ റീപൂളിംഗ് സമ്പ്രദായം അവസാനിപ്പിക്കുക, ഏലകൃഷിക്ക് ജലസേചനം എത്തിക്കുന്നതിനാവശ്യമായ വൈദ്യുതി സൌജന്യമായി നൽകുക, ഗണ്യമായ വിലത്തകർച്ചയിൽ ദുരിതത്തിലായ ഏലം കർഷകരെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുവാൻ വേണ്ട നടപടികൾ കേന്ദ്ര സർക്കാർ ഉടനടി സ്വീകരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ശയന സത്യാഗ്രഹം നടത്തിയത്. ഊഹക്കച്ചവടം പോലെ പാവപ്പെട്ട ഏലം കർഷകന്റെ ഏലത്തിന് വിലയിടിക്കുന്ന സമീപനം സൃഷ്ടിക്കുന്ന റീപൂളിംഗ് സമ്പ്രദായം അവസാനിപ്പിക്കണ്ടേ? വിറ്റ ഏലം വീണ്ടും എങ്ങനെ ലേലത്തിൽ വരുന്നു? എങ്ങനെയാണ് ഒരു കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്നതിൽ കൂടുതൽ ഏലം നമ്മുടെ ലേല വിപണിയിൽ വരുന്നു? പറയണ്ടേ? ഈ സ്പേസ് ബോർഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ളവര് അതിന്റെ നിലപാട് വ്യക്തമാക്കണ്ടേ? ഒരേക്കർ ഏല കൃഷിക്കാരന്റെ ഏലം എത്രയെന്ന് കൃത്യമായ കണക്കുണ്ട്. എന്നാൽ അതിലേറെ ഏലം ഇവിടെ ലേലത്തിന് വരുമ്പോൾ ആ ഏലം എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് പരിശോധിക്കണ്ടേ? അത്തരം ഗൗരവമായ പരിശോധന നടത്തിയാലോ ഈ ഊഹ കച്ചവടക്കാരന്റെ ഊഹ കച്ചവടം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ, ഈ റീപൂളിംഗ് സമ്പ്രദായം അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഏലം കൃഷിക്കാരായിട്ടുള്ള സാധാരണക്കാരും പാവപ്പെട്ടവരും അടക്കമുള്ള കൃഷിക്കാരന്റെ ഉൽപ്പന്നം സ്പേസസ് ബോർഡ് നേരിട്ട് ഒരു താങ്ങുവില നിശ്ചയിച്ച് ഏറ്റെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇന്നത്തെ ഈ പ്രതിസന്ധി നമ്മുടെ നാട്ടിലുണ്ടാവുമോ? കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ്, സംസ്ഥാന കൌൺസിൽ അംഗം ജോസ് വടക്കേടം, സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം വി കെ ധനപാൽ, കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് പി കെ സദാശിവൻ, ബി കെ എം യു ജില്ലാ സെക്രട്ടറി സി യു ജോയി, കിസാൻ സഭ ജില്ലാ ട്രഷറർ എം ആർ രാഘവൻ, മണ്ഡലം പ്രസിഡന്റ് എസ് മനോജ്, സിപിഐ മണ്ഡലം സെക്രട്ടറിമാരായ കെ ജി ഓമനക്കുട്ടൻ, വി ആർ ശശി, കെ സി ആലീസ് തുടങ്ങിയവർ സംസാരിച്ചു.